തീറം നയൻ പോയിൻറ്റ് ടു ലെറ്റ് ആർ ബി എ പോസിറ്റീവ് ഇൻറ്റിജർ ഇഫ് എ വെക്ടർ സ്പേസ് എക്സ് ഈസ് പാൻഡ് ബൈ എ സെറ്റ് ഓഫ് ആർ വെക്റ്റേഴ്സ് ദാൻ ഡയമെൻഷൻ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ നമുക്ക് തന്നിട്ടുണ്ട് വെക്ടർ സ്പേസ് എക്സ് ഈസ് സ്പാൻഡ് ബൈ എ സെറ്റ് ഓഫ് ആർ വെക്റ്റേഴ്സ് പ്രൂവ് ചെയ്യാനുള്ളത് ഡയമെൻഷൻ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ സ്വസീം കോൺട്രറി ദാറ്റ് ഡയമെൻഷൻ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ പ്ലസ് വൺ ദെൻ ഡയമെൻഷൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടും x contains an independent set q which contains ആർ പ്ലസ് വൺ എലമെൻറ്റ്സ് നമുക്കറിയാം ഒരു സ്പേസിൻ്റെ ഡയമെൻഷൻ എന്നുള്ളത് അതിലെ മാക്സിമം ആയിട്ടുള്ള മാക്സിമലി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെറ്റിൻ്റെ കാർഡിനാലിറ്റി ആണ് സോ ഇവിടെ ഡയമെൻഷൻ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഔർ റീക്കൾ ടു ആർ പ്ലസ് വൺ എന്ന് എടുത്തതുകൊണ്ട് എന്തായാലും ഇങ്ങനൊരു ക്യൂ എന്നുള്ള സെറ്റ് നമുക്ക് കിട്ടും ഓൾസോ ഗിവൻ ദാറ്റ് എക്സ് ഈ സ്പാൻഡ് ബൈ എ സെറ്റ് ഓഫ് ആർ വെക്ടേഴ്സ് ആ സെറ്റിനെ നമ്മൾ എസ് നോട്ട് എന്ന് വിളിച്ചു സോ എസ് നോട്ടിലെ ആർ എലമെൻസ് ഉണ്ടായിരിക്കും എക്സ് വൺ എക്സ് ടു എക്സെട്രാ എക്സ് ആർ അതുപോലെ തന്നെ ഈച്ച് വൈ ഐ എന്നുള്ളത് എക്സിലത്തെ എലമെൻസ് ആണ് സോ ഓരോ വൈ ഐകളെയും എസ് നോട്ടിലത്തെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും അപ്പോൾ വൈ വൺ എന്നുള്ളത് ക്യൂവിലുള്ളത് കൊണ്ട് വൈ വണ്ണിനെയും എസ് നോട്ടിലെ എലമെൻറ്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ സാധിക്കും ദാറ്റ് ഈസ് വൈ വൺ ഈക്വൽ ടു സം സി വൺ എക്സ് വൺ പ്ലസ് സി ടു എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് സിആർ ഇൻ ടു എക്സ് ആർ ഇവിടെ എല്ലാ സി സി ഐകളും സീറോ വരാൻ സാധിക്കുകയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ വൈ വൺ എന്നുള്ളത് എന്ന് വരും അപ്പോൾ ക്യൂ എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവില്ല സോ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് സി ഐ എന്നുള്ളത് നോട്ട് ഈക്ൽ ടു സീറോ ആയിരിക്കും വിത്തൌട്ട് ലോസ് ഓഫ് ജനറാലിറ്റി അസ്യൂം സി ആർ നോട്ടിക്കൽ ടു സീറോ നമ്മൾ നേരത്തെ പറഞ്ഞു ഓൾ സി ഐ സി സീറോ വരില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ വൈ വൺ എന്നുള്ളത് സീറോ വരും ക്യൂ എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആവാണ്ടിരിക്കും സോ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് വൺ സി ഐ എന്നുള്ള നോട്ടിക്കൽ ടു സീറോ ആയിരിക്കും പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ സി ആർ എന്നുള്ളത് നോട്ടിക്കൽ ടു സീറോ എന്നുള്ളത് അസ്യൂം ചെയ്തിട്ടുള്ളത് സോ വൈ വൺ എന്നുള്ളതിന് എക്സ് ആറിൻ്റെയും സം അതർ മെമ്പേഴ്സ് ഓഫ് എസ് നോട്ടിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും അതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ആറിന് വൈ വണ്ണിൻ്റെയും ബാക്കി എക്സ് വൺ എക്സ് ടു എക്സെട്രാ എക്സ് ആർ മൈനസ് വണ്ണിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും സോ ഇവിടെ എസ് വൺ എന്നുള്ള സെറ്റിൽ ചെയ്തിട്ടുള്ളത് എസ് നോട്ടിലെ എക്സ് ആറിന് പകരം വൈ വൺ എന്നുള്ള എലമെൻറ്റിനെ റീപ്ലേസ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ചെയ്താലും ഇതിൻ്റെ സ്പാനിന് യാതൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ല കാരണം എക്സ് ആർ എന്നുള്ളത് ഈ എസ് വൺ എന്നുള്ള സെറ്റിൻ്റെ സ്പാനിൽ പെടും സോ സ്പാൻ ഓഫ് എസ് വൺ എന്നുള്ളതും ഓൾസോ എക്സ് അതായത് ഇവിടെ ചെയ്യുന്നത് എസ് നോട്ടിലെ ഒരു മെമ്പറിനെ റീപ്ലേസ് ചെയ്യുകയാണ് ഒരു മെമ്പറിനെ വെച്ചിട്ട് സ്പാനിനെ ഓൾട്ടർ ചെയ്യാണ്ട് തന്നെ അതുപോലെ തന്നെ എസ് വണ്ണിൽ നിന്നും ഒരു എലമെൻറ്റിനെ റീപ്ലേസ് ചെയ്ത് വൈ റ്റു അവിടെ കൊണ്ടുവരുന്നു അതാണ് എസ് ടു എന്നുള്ള സെറ്റ് നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വൈ റ്റു എന്നുള്ളതിനെ ബാക്കി വൈ വൺ എക്സ് വൺ എക്സെട്രാ എക്സ് ആർ മൈനസ് വൺ എന്നുള്ളതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും അറ്റ്ലീസ്റ്റ് വൺ കോഫിഷ്യൻ്റെ നോട്ടിക്കൽ ടു സീറോ ആയിരിക്കും സപ്പോസ് എക്സ് ആർ മൈനസ് വണ്ണിൻ്റെ കോഫിഷൻ്റെ ആയിട്ടുള്ള സി ആർ മൈനസ് വൺ ആണ് നോട്ടിക്കൽ ടു സീറോ എന്ന് വിചാരിക്കുക സോ അങ്ങനെയാണെങ്കിൽ എക്സ് ആർ മൈനസ് വണ്ണിനെ ഈ ഒരു എസ് ടുവിലെ മെമ്പേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം വൈ ടുവിനെ വൈ വണ്ണിൻ്റെ ലീനിയർ കോമ്പിനേഷൻ മാത്രമായിട്ട് എഴുതാൻ സാധിക്കുകയില്ല കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്യൂ എന്നുള്ളത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും സോ ഇങ്ങനൊരു എക്സ് ആർ മൈനസ് വൺ കണ്ടുപിടിക്കുക എന്നുള്ളത് പോസിബിൾ ആണ് സോ ഇവിടെ എസ് ടുവിൻ്റെയും സ്പാൻ എന്നുള്ളത് എക്സ് ആയിരിക്കും സിമിലർലി ഫോർ ഈച്ച് സീറോ ലെസ് ദാൻ ഓർ ഈക്വൾ ടു ഐ ലെസ് ദാൻ ആർ എസ് ഐ എന്നുള്ളത് എസ് നോട്ട് എന്നുള്ള സെറ്റിലെ ഐ എലമെൻസിനെ റീപ്ലേസ് ചെയ്ത് പകരം ക്യൂവിലെ ഐ എലമെൻസിനെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു അതായത് എസ് ഐ എന്നുള്ള സെറ്റിലെ എലമെൻറ്റ്സ് വൈ വൺ വൈ ടു എക്സെട്രാ വൈ ഐ ദെൻ എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് ആർ എക്സ് ആർ മൈനസ് ഐ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എസ് ഐ എന്നുള്ള സെറ്റിൻ്റെയും സ്പാൻ എന്നുള്ളത് എക്സ് ആയിരിക്കും വൈ ഐ പ്ലസ് വൺ എന്നുള്ളത് ക്യൂവിലെ മെമ്പർ ആണ് ക്യൂ എന്നുള്ളത് എക്സിൻ്റെ ആണ് നേരത്തെ പറഞ്ഞു സ്പാൻ ഓഫ് എസ് ഐ എന്നുള്ളത് എക്സ് ആണ് അതായത് എക്സിലെ ഏത് മെമ്പർ എടുത്തു കഴിഞ്ഞാലും എസ് ഐയിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും സോ വൈ ഐ പ്ലസ് വണ്ണിനെയും എസ് ഐ റ്റ എലമെൻ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ സാധിക്കും ദാറ്റ് ഈസ് വൈ ഐ പ്ലസ് വൺ ഈക്വൾ ടു സമേഷൻ ജെ ഈക്വൾ ടു വൺ ടു ഐ എ ജെ ഇൻ വൈ ജെ പ്ലസ് സമേഷൻ കെ ഈക്വൾ ടു വൺ ടു ആർ മൈനസ് ആയി ബി കെ ഇൻറ്റു എക്സ് കെ അതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതുപോലെ കിട്ടും സമേഷൻ ജെ ഈക്വൾ ടു വൺ ടു ഐ പ്ലസ് വൺ എ ജെ ഇൻ ടു വൈ ജെ പ്ലസ് സമേഷൻ കെ ഈക്വൾ ടു വൺ ടു ആർ മൈനസ് ആയി ബി കെ ഇൻ എക്സ് കെ ഈക്വൾ ടു സീറോ വേർ എ ഐ 1 വൺ ഈക്വൽ ടു മൈനസ് വൺ ഇഫ് ഓൾ ബി കെ എസ് ആർ സീറോ ദെൻ നമുക്ക് കിട്ടും സമേഷൻ ജെ ഈക്വൽ ടു വൺ ടു ഐ പ്ലസ് വൺ എ ജെ ഇൻ ടു വൈ ജെ ഈക്വൾ ടു സീറോ സൊ അതിൽ നിന്നും എ ജെ എസ് ഈക്വൾ ടു സീറോ എന്ന് കിട്ടും കാരണം ക്യൂ എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് അതിലേത് എലമെൻസിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ഈക്വൾ ടു സീറോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോഫിഷ്യൻസ് എല്ലാതും സീറോ ആയിരിക്കണം അതായത് സമേഷൻ ജെ ഈക്വൾ ടു വൺ ടു ഐ പ്ലസ് വൺ എ ജെയിൻ ടു വൈ ജെ ഈക്വൾ ടു സീറോ വെക്ടർ എന്നുള്ളതിൽ നിന്നും വൈ ജെകളെല്ലാം ക്യൂവിൽത്തെ മെമ്പേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും കോഫിഷ്യൻറ്റ് സീറോ ആയിരിക്കണം ബട്ട് ഇക്വേഷൻ ഫോറില് നമുക്ക് കിട്ടി എ ഐ പ്ലസ് വൺ എന്നുള്ളത് മൈനസ് വണ് ഇവിടെ കിട്ടി എല്ലാ എ ജെകളും ആണ് അ ജെ എന്നുള്ളത് വൺ ടു ഐ പ്ലസ് വൺ സൊ അതൊരു കോൺട്രഡിക്ഷൻ ആയി സോ എല്ലാ ബി കെകളും സീറോ വരാൻ സാധിക്കുകയില്ല എല്ലാ ബി കെസും സീറോ അല്ലെങ്കിൽ എക്സ്കേനെ ടി ഐ എന്നുള്ള സെറ്റിലെ എലമെൻ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും ടി ഐ എന്നുള്ള സെറ്റിലെ എസ് ഐയിലെ എല്ലാ മെമ്പേഴ്സും പിന്നെ വൈ ഐ പ്ലസ് വൺ എന്നുള്ള എലമെൻറ്റും സോ ടി ഐ എന്നുള്ള സെറ്റിൽ എക്സ് കെ ഉണ്ടായിരിക്കും എക്സ് കേന റിമൂവ് ചെയ്തിട്ട് ടി ഐ യിൽ നിന്നും റിമൂവ് ചെയ്തിട്ട് കിട്ടുന്ന സെറ്റിനെ എസ് ഐ പ്ലസ് വൺ എന്ന് വിളിച്ചു എസ് ഐ പ്ലസ് വണ്ണിൻ്റെ സ്പാനും എക്സ് ആയിരിക്കും കാരണം നമ്മൾ ടി ഐ യിൽ നിന്നും എക്സ് ആണ് റിമൂവ് ചെയ്തത് എക്സ് കാന ടി ഐയിലെ ബാക്കി മെമ്പേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സ്പാനിൽ യാതൊരു മാറ്റവും ഉണ്ടായിരിക്കുകയില്ല ദെൻ ഇതുപോലെ എസ് ആർ എന്നുള്ള സെറ്റ് കൺസ്ട്രക്ട് ചെയ്തു എന്ന് അസ്യൂം ചെയ്യുക അതായത് എസ് ആർ എന്നുള്ള സെറ്റിലെ വൈ വൺ വൈ ടു എക്സെട്ര വൈ ആർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പാൻ ഓഫ് എസ് ആർ എന്നുള്ളത് എക്സ് ആയിരിക്കും അതുകൊണ്ട് തന്നെ വൈ ആർ വൈ ആർ പ്ലസ് വണ്ണിന് എസ് ആറിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ സാധിക്കും സോ അത് ഒരു കോൺട്രഡിക്ഷൻ ആണ് കാരണം ക്യൂ എന്നുള്ളത് ലീനിയർലി ഇൻഡിപ്പെൻ്റൻ്റ് ആണ് ഈ വൈ വൺ വൈ ടു എക്സെട്രാ വൈ ആർ എന്നുള്ളത് ക്യൂയിലെ മെമ്പേഴ്സ് ആണ് സോ വൈ ആർ പ്ലസ് വണ്ണിനെ ക്യൂയിലെ മെമ്പേഴ്സിൻ്റെ ലീനിയർ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ക്യൂ എന്നുള്ള സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് സോ അതുകൊണ്ട് നമ്മുടെ അസംഷൻ റോങ് ആണ് ഡയമെൻഷൻ ഓഫ് എക്സ് എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആറ് തന്നെ ആയിരിക്കും ദെൻ ഇതിൻ്റെ ഒരു കൊറോളറി ആണ് ഡയമെൻഷൻ ഓഫ് ആർ എൻ ഈക്വൽ ടു എൻ നമുക്കറിയാം ദി സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇ വൺ ഇ റ്റു എക്സെട്രാ ഇ എൻ എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് ഒരു സ്പേസിൻ്റെ ഡയമെൻഷൻ എന്നുള്ളത് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ കാർഡിനാലിറ്റി ആണ് സോ നേരത്തെ പറഞ്ഞിട്ടുള്ള മുകളിൽ പറഞ്ഞിട്ടുള്ള സെറ്റിൻ്റെ കാർഡിനാലിറ്റി ആണ് സോ ഡയമെൻഷൻ ഓഫ് ആർ എൻ എന്നുള്ളത് എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇ വൺ ഇ റ്റു എക്സെട്രാ ഇ എൻ എന്നുള്ള സെറ്റ് ആർ എൻ്റെ സ്പാൻ ചെയ്യും സോ നയൻ പോയിൻറ്റ് ടു തീയറം വെച്ചിട്ട് നമുക്ക് പറയാം ഡയമെൻഷൻ ഓഫ് ആർ എൻ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ സോ ഈ രണ്ടിന് ഈക്വാലിറ്റിയും കൂടി കമ്പെയ്ൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഡയമെൻഷൻ ഓഫ് ആർ എൻ ഈക്വൾ ടു എൻ ദെൻ നെക്സ്റ്റ് തീറം സപ്പോസ് എക്സ് ഈസ് എ വെക്ടർ സ്പേസ് ആൻഡ് ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൾ ടു എൻ ഫസ്റ്റ് വൺ എ സെറ്റ് ഇ ഓഫ് എൻ വെക്ടേഴ്സ് ഇൻ എക്സ് സ്പാൻസ് എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇ ഈസ് ഇൻഡിപ്പെൻഡൻറ്റ് ദെൻ

പ്രൂവ് ചെയ്യാനുള്ളത് ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്യാനുള്ളത് എ സെറ്റ് ഇ ഓഫ് എൻ വെക്റ്റേഴ്സ് ഇൻ എക്സ് സ്പാൻസ് എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇ ഇസ് ഇൻഡിപെൻഡൻറ്റ് അതിനു വേണ്ടി ആദ്യം അസ്യൂം ചെയ്യുക ഇ എന്നുള്ള സെറ്റ് എക്സ് എന്നുള്ള സ്പേസിനെ സ്പാൻ ചെയ്യുന്നു എന്ന് വെർ ഈ കണ്ടെയിൻസ് എൻ വെക്റ്റേഴ്സ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇ എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്നാണ് സൊ വേണ്ടി ഇ എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റിന് പകരം ലീനിയർലി ഡിപ്പെൻ്റൻ്റ് ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈയിലെ ഏതെങ്കിലും ഒരു മെമ്പറിനെ ബാക്കി എൻ മൈനസ് വൺ മെമ്പേഴ്സിൻ്റെ ലീനിയർ ആയിട്ട് എഴുതാൻ സാധിക്കും അങ്ങനെ എഴുതാൻ സാധിക്കുന്ന ആ മെമ്പറിനെ റിമൂവ് ചെയ്തിട്ട് കിട്ടുന്ന സെറ്റിനെ ഇ ഡാഷ് എന്ന് വിളിക്കുന്നു അപ്പോൾ ഇ ഡാഷിലെ എൻ മൈനസ് വൺ എലമെൻസ് ആയിരിക്കും പക്ഷേ സ്പാൻ ഓഫ് ഇ ഡാഷും സ്പാൻ ഓഫ് ഇയും സെയിം ആയിരിക്കും കാരണം റിമൂവ് ചെയ്ത എലമെൻറ്റിനെ ബാക്കി എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ സാധിക്കും സോ സ്പാൻ ഓഫ് ഇ ഡാഷ് ഈക്വൽ ടു എക്സ് ഇ ഡാഷിലെ എൻ മൈനസ് വൺ മാത്രമാണ് ഉള്ളത് നമ്മൾ തീയറം നയൻ പോയിൻറ്റ് ടു പറഞ്ഞു എക്സ് എന്നുള്ളൊരു സ്പേസിനെ ആർ വെക്ടേഴ്സ് കൊണ്ട് സ്പാൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ സ്പേസിൻ്റെ ഡയമെൻഷൻ ലെസ് ദാൻ ആർ ഈക്വൽ ടു ആർ ആയിരിക്കും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺട്രാ പോസിറ്റീവ് ഇതാണ് ഇഫ് ഡയമെൻഷൻ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആർ ദെൻ എക്സ് കനോട്ട് ബി സ്പാൻഡ് ബൈ എനി സെറ്റ് ഓഫ് ആർ വെക്റ്റേഴ്സ് അതായത് സ്പേസിൻ്റെ ഡയമെൻഷൻ ആറിനേക്കാളും കൂടുതലാണെങ്കിൽ ആർ വെക്ടേഴ്സ് കൊണ്ട് ആ സ്പേസിനെ സ്പാൻ ചെയ്യാൻ സാധിക്കുകയില്ല നിങ്ങൾ ലോജിക്കൽ സ്റ്റേറ്റ്മെൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ അതിൻ്റെ കോൺട്രാ പോസിറ്റീവും ട്രൂ തന്നെയാണ് സോ ഈയൊരു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഈ തീരം പ്രൂവ് ഈ പാട്ട് പ്രൂവ് ചെയ്യാൻ സാധിക്കും കാരണം ഇവിടെ ഡയമെൻഷൻ ഓഫ് എക്സ് എന്നുള്ളത് എൻ ആണ് ഇ ഡാഷ് എന്നുള്ള സെറ്റിലെ എൻ മൈനസ് വൺ എലമെൻസ് മാത്രമേ ഉള്ളൂ സോ ഇ ഡാഷ് എന്നുള്ള സെറ്റ് കൊണ്ട് എക്സിനെ നമുക്ക് സ്പാൻ ചെയ്യാൻ സാധിക്കുകയില്ല സോ നമ്മളൊരു കോൺട്രഡിക്ഷനിൽ എത്തി സോ അതുകൊണ്ട് ഇ എന്നുള്ളത് എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് ദെൻ സഫിഷ്യൻ പാർട്ട് അസ്യൂം ഈക്വൽ ടു സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് എക്സ് വൺ എക്സ് ടു എക്സെട്രാ എക്സ് എൻ ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ് സെറ്റ് ഓഫ് എക്സ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇ സ്പാൻ എക്സ് എന്നാണ് അതായത് എക്സിലെ ഏതൊരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ഇയിലെ മെമ്പേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കണം ഇവിടെ ഇ എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് തന്നിട്ടുണ്ട് ഈയുടെ ഗാർഡിനാലിറ്റി എൻ ആണ് സ്പേസിൻ്റെ ഡയമെൻഷനും എൻ ആണ് അതുകൊണ്ട് തന്നെ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ ഗാർഡിനാലിറ്റി ആയിരിക്കും എന്നതിനേക്കാൾ കൂടുതൽ മെമ്പേഴ്സുള്ള ഏതൊരു സബ്സെറ്റ് എക്സിൻ്റെ അടുത്ത് കഴിഞ്ഞാലും അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും ഇവിടെ ഈയുടെ എൻ്റെ എലമെൻ്റ്സിൻ്റെ കൂടെ എക്സിലെ ആർബിറ്ററി ഒരു എലമെൻറ്റ് വൈ എന്നുള്ളത് ചേർക്കുന്നു അപ്പോൾ ഒപ്റ്റെയിൻ ചെയ്യുന്ന സെറ്റിലെ എൻ പ്ലസ് വൺ എലമെൻസ് ഉണ്ടായിരിക്കും സോ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും സോ ആ വൈനെ നമുക്ക് ഇയിലെ മെമ്പേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും വിച്ച് ഇംപ്ലോയ്സ് ഇ സ്പാൻസ് എക്സ് ദെൻ രണ്ടാമത്തെ കേസിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എക്സ് ഹാസ് എ ബേസിസ് ആൻഡ് എവരി ബേസിസ് കൺസിസ്റ്റ് ഓഫ് എൻ വെക്റ്റേഴ്സ് സോ നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത് എക്സിനൊരു ബേസിസ് ഉണ്ട് എന്നാണ് ഇവിടെ തന്നിട്ടുണ്ട് ഡയമെൻഷൻ ഓഫ് എക്സ് എന്നുള്ളത് എൻ ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സിന് എന്തായാലും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ളൊരു സബ്സെറ്റുണ്ടായിരിക്കും സോ അത് ഇ ആണെന്ന് വിചാരിക്കുക ദൻ പാർട്ട് എ യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടും ഇ സ്പാൻസ് എക്സ് എന്ന് സോ ഇ എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആണ് ഇ എന്നുള്ളത് എക്സ് എന്നുള്ള സ്പേസിനെ സ്പാൻ ചെയ്യുന്നുണ്ട് സോ ഇസ് എ ബേസിസ് ഓഫ് എക്സ് സോ ബിയിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു ദൻ സെക്കൻഡ് പാർട്ടിൽ പ്രൂവ് ചെയ്യാനുള്ളത് എവരി ബേസിസ് കൺസിസ്റ്റ് ഓഫ് എൻ വെക്ടേഴ്സ് സോ അതിന് വേണ്ടി ബി എന്നുള്ള ആർബിറ്ററി ആയിട്ടൊരു ബേസിസ് എക്സിൻ്റെ എടുത്തു ബി എന്നുള്ളത് ലീനിയർലിൻ ഡിപെൻഡൻ്റ് ആണ് ബി എന്നുള്ള സെറ്റ് എക്സ് എന്നുള്ള സ്പേസിനെ സ്പാൻ ചെയ്യുന്നു സ്പേസിൻ്റെ ഡയമെൻഷൻ എക്സ് ആയതുകൊണ്ട് എന്നിനേക്കാൾ കൂടുതൽ എലിമെൻസുള്ള ഏതൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാലും അത് ലീനിയർലി ഡിപ്പെൻ്റൻ്റ് ആയിരിക്കും സോ അതുകൊണ്ട് എന്തായാലും ബി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് കാർഡിനാലിറ്റി ഓഫ് ബി എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൾ ടു എൻ ആണ് അതുപോലെ തന്നെ തന്നിട്ടുണ്ട് ബി എന്നുള്ള സ്പേസ് എക്സ് എന്നുള്ള ബി എന്നുള്ള സെറ്റ് എക്സ് എന്നുള്ള സ്പേസിനെ സ്പാൻ ചെയ്യുന്നുണ്ട് ദെൻ ടീറ നയൻ പോയിന്റ് ടു യൂസ് ചെയ്ത് നമുക്ക് കിട്ടും ഡയമെൻഷൻ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു ബി അതായത് എൻ്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ബി സൊ ഇത് രണ്ടും കൂടി കമ്പയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കാർഡിനാലിറ്റി ഓഫ് ബി ഈക്വൾ ടു എൻ അതായത് എല്ലാ ബേസിസിലും എൻ എലമെൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക സി പാർട്ടിൽ പ്രൂവ് ചെയ്യാനുള്ളത് ഫോർ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എൻ ആൻഡ് വൈ വൺ വൈ ടു എക്സെട്രാ വൈ ആർ ഈസ് എൻ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇൻ എക്സ് ദെൻ എക്സ് ഹാസ് എ ബേസിസ് കണ്ടെയ്നിങ് വൈ വൺ വൈ ടു എക്സെട്ര വൈ ആർ സോ അതിനു വേണ്ടി ബി എന്നുള്ള എക്സിൻ്റെ ഏതെങ്കിലും ഒരു ബേസ് കൺസിഡർ ചെയ്യുക ബിയിലെ എൻ എലമെൻസ് ഉണ്ടായിരിക്കും ബി സ്പാൻസ് എക്സ് ആൻഡ് ബി ഈസ് ലീനിയർലി ഇൻഡിപ്പെൻഡൻ്റ് ദെൻ പുതിയൊരു സെറ്റ് എസ് കൺസിഡർ ചെയ്യുക വൈ വൺ വൈ ടു എക്സെട്രാ വൈ ആർ ദെൻ ബിയിലെ മെമ്പേഴ്സും സോ ഈയൊരു സെറ്റിൽ എൻ പ്ലസ് ആർ എലമെൻസ് ഉണ്ടായിരിക്കും സോ ഡയമെൻഷൻ ഓഫ് എക്സ് എന്നുള്ളത് എന്നായതുകൊണ്ട് ഈ ഒരു സെറ്റ് ലീനിയർലി ഡിപ്പെൻ്റൻ്റ് ആയിരിക്കും സോ അറ്റ്ലീസ്റ്റ് വൺ എക്സ് അതിനെ നമുക്ക് ബാക്കി എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും സോ നമ്മൾ നയൻ പോയിൻറ്റ് ടു എന്നുള്ള തീരത്തിൽ പറഞ്ഞതുപോലെ തന്നെ ലാസ്റ്റ് എലമെന്റിനെ ബാക്കി എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കുമെന്ന് വിചാരിക്കുക ദെൻ എക്സ് എൻിനെ റിമൂവ് ചെയ്ത് കിട്ടുന്ന പുതിയ സെറ്റിനെ ഇ വൺ എന്ന് വിളിക്കുന്നു ഇ വണ്ണിൻ്റെ സ്പാനും എക്സ് എൻ ആയിരിക്കും ഇ വണ്ണിൽ എൻ എലമെൻസിനേക്കാൾ കൂടുതൽ എലമെന്റ്സും ഉണ്ടായിരിക്കും സോ നേരത്തെ യൂസ് ചെയ്ത ആർഗ്യുമെന്റ്സ് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുമ്പോൾ ഒരു സ്റ്റേജ് എത്തി കഴിഞ്ഞാൽ നമുക്കൊരു ഇ ആർ എന്നുള്ള സെറ്റ് കിട്ടും ആ സെറ്റിലെ വൈ വൺ വൈ ടു എക്സെട്ര വൈ ആർ ദെൻ എക്സ് വൺ എക്സ് ടു എക്സെട്രാ എക്സ് എൻ മൈനസ് ആർ അതായത് ആ സെറ്റിലെ എൻ എലമെൻസ് ആയിരിക്കും അതുപോലെ തന്നെ ഇ ആർ സ്പാൻസ് എക്സ് അപ്പം ഇ ആറിൻ്റെ കാർഡിനാലിറ്റി എന്നായതുകൊണ്ടും ഡയമെൻഷൻ ഓഫ് എക്സ് എന്നുള്ളത് എൻ ആയതുകൊണ്ടും നമുക്ക് പറയാം പാർട്ട് എ യൂസ് ചെയ്തിട്ട് ഇ ആർ എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇ ആർ എന്നുള്ളത് ഓൾറെഡി സ്പാൻ എക്സ് എന്നും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ